നമസ്കാരം. എന്തിനും ഏതിനും തടസ്സങ്ങൾ നേരിടുക. നമ്മൾ ഏതൊരു കാര്യത്തിനും ഇറങ്ങുമ്പോഴും തുടക്കം തന്നെ കാര്യവിഘ്നങ്ങളാണ്. നമ്മൾ കാര്യവിഘ്നത്തിനെ നമ്മൾ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ മഹാഗണപതിയാണ് അല്ലേ? ഗണപതി, ക്ഷിപ്ര ഗണപതി, മഹാഗണപതി, വിഘ്നേശ്വരൻ. ഗണപതി ഹോമം ചെയ്യുന്നു. ഗണപതി ഹോമം ചെയ്ത് ഗണപതി വസിക്കുന്നത് മൂലാധാരത്തിലാണ്. നമ്മുടെ 7 ചക്രങ്ങളിൽ മൂലാധാരം, നമ്മുടെ നട്ടലിൻ്റെ പുറകിൽ ബാക്കിലായിട്ട് ഇരിക്കുന്ന മൂലാധാരത്തിലാണ് ഗണപതി ഭഗവാൻ വസിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മളുടെ വിഘ്നങ്ങളെ, തടസ്സങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗണപതി പൂജ ചെയ്യുന്നത്, മഹാഗണപതി ഹോമം ചെയ്യുന്നത്, മഹാഗണപതി മന്ത്രം, വിഘ്നേശ്വരനെ നമ്മൾ മനസ്സാ ധ്യാനിച്ചുകൊണ്ട് മഹാഗണപതി ഹോമം ചെയ്യുന്നത്. സ്ത്രീകളോടാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാവിലെ എഴുന്നേറ്റ നിങ്ങൾക്ക് വീട്ടിലെ അടുക്കള ഗണപതി ഹോമം ചെയ്യാം. ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നതും അപ്രതീക്ഷിത കാര്യ തടസ്സങ്ങൾ വരുമ്പോൾ നമ്മളിപ്പോൾ പറയാറിയാതെ ഗണപതിക്കൊരു മാരങ്ങമാല നമ്മൾ കൊടുക്കും, ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കും, ഗണപതി മന്ത്രങ്ങൾ ജപിക്കും. ഇങ്ങനെയൊക്കെയാണ് അമ്പലത്തിൽ പോയിട്ടൊരു ഹോമത്തിന് കൊടുക്കും. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് പല തടസ്സങ്ങളും നമുക്ക് വന്നു ചേരുമെങ്കിലും നമ്മൾ ഗണപതിയെ പൂജിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ മൂലാധാര ചക്രത്തിലാണ് ഗണപതി വസിക്കുന്നത്. അവിടുത്തെ നിറം റെഡ് നിറമാണ്. അപ്പോൾ നമ്മളുടെ മൂലാധാരം, നമ്മളുടെ ആ മൂലാധാരത്തിൽ വസിക്കുന്ന ഗണപതിയെ ഉണർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് മഹാഗണപതി ഹോമത്തിൻ്റെ ശരിക്കുള്ള ലോജിക്ക്. അതായത് മഹാഗണപതി ഹോമം ചെയ്യുമ്പോൾ നമ്മളിലേക്ക് എന്ത് വരുന്നു? ഇതെല്ലാ തടസ്സങ്ങളും മാറി നമ്മൾ ഇപ്പം ഗണപതി ഹോമം ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ചെന്നിരുന്നിട്ട് മഹാഗണപതി മന്ത്രങ്ങൾ ജപിക്കുന്നു. അപ്പോൾ നമ്മൾ നിവർന്നിരുന്ന് മഹാഗണപതി മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ മൂലാധാരത്തിൽ വസിക്കുന്നതായ ഗണപതി, ആ ഗണപതി എന്താണ്? നമ്മളുടെ എല്ലാ തടസ്സങ്ങളും മാറ്റി നമ്മൾക്ക് കാര്യവിഘ്നങ്ങളൊക്കെ അകറ്റി നമ്മളെ നല്ല ഒരു പാതയിലേക്ക് നയിക്കുന്നു. ജീവിതത്തിലെ തടസ്സങ്ങൾ നേരിടാത്തവരാരും ഉണ്ടാവില്ല. പലതരത്തിൽ ഓരോ പ്രവൃത്തിയിലും നേരിടുന്ന പല തടസ്സങ്ങളും പല കാര്യങ്ങളും കൊണ്ട് പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്, സാമ്പത്തികത്തിലായാലും പഠനത്തിലായാലും ജോലിയിലായാലും എന്തിലായാലും. അപ്പോൾ മൂലാധാര ചക്രത്തിൽ വർത്തിക്കുന്ന ഗണപതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എപ്പോഴും ഗണപതി ഹോമം കൊണ്ട് വിഘ്നേശ്വരനെ നമ്മൾ ഉണർത്തുന്നത്. അപ്പം നമ്മുടെ മൂലാധാര ചക്രം ഉണർന്നാൽ തന്നെ നമ്മളെന്തായി? കുറേയേറെ നമ്മുടെ തടസ്സങ്ങളെല്ലാം മാറും. അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത്, ഇരിക്കുമ്പോൾ നിവർന്നിരിക്കുക, നാമം ചൊല്ലുമ്പോൾ നിവർന്നിരിക്കുക, എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നിവർന്നിരിക്കുക. ഏത് പ്രവൃത്തി ചെയ്യാൻ ആരംഭിക്കുമ്പോഴും നമ്മൾ ഗണപതിയെ പ്രാർത്ഥിച്ച് പൂജിച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏറെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് ആളുകൾക്ക് ഈ കാര്യത്തിൽ തടസ്സങ്ങൾ വന്നു ചേരുക എന്നുള്ളത്. ജാതക ചിന്തനത്തിലൂടെ നമ്മുടെ ജാതകം എടുത്ത് പരിശോധിച്ച് നോക്കുക. അതിൽ ചിലപ്പോൾ ഈ ഗ്രഹനില പരിശോധിച്ചാൽ അറിയാം, ഏത് കാര്യം ചെയ്താലും അതിലൊക്കെ കാര്യവിഘ്നങ്ങൾ വന്നു ചേരുമെന്നുണ്ടാവും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മൂലാധാര ചക്രത്തെ ഉണർത്താൻ നോക്കുക, നമ്മുടെ വിഘ്നങ്ങളൊക്കെ മാറാനുള്ള തരത്തിലുള്ള മെഡിറ്റേഷൻസ് ചെയ്യുക. മെഡിറ്റേഷൻസിലൂടെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. നമ്മുടെ ചക്രാസുകളെല്ലാം ബ്ലോക്ക് മാറി എല്ലാ ചക്രാസിലും നല്ല ഉണർവുണ്ടായി, ചക്രാസൊക്കെ ഉണർന്ന് മൂലാധാര ചക്രത്തിലും യൂണിവേഴ്സൽ എനർജി കയറി നമ്മുടെ സഹസ്രാര പത്മത്തിലെത്തിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, ഒരുപാട് നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറും. കുണ്ടലിനി ശക്തി ഉണർത്തുക എന്ന് പറയും. ഈ കുണ്ടലിനി ശക്തി ഉണർത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ പണിയൊന്നുമില്ല. അത് ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് ഒരു ദീക്ഷയായിട്ട് വാങ്ങിച്ച ആ മെഡിറ്റേഷൻ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ കുണ്ടലിനി ശക്തി ഉണർന്ന് സഹസ്രാര പത്മത്തിലെത്തി നിന്ന് കഴിയുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറി നമ്മളിലേക്ക് ധനമാകുന്ന ഊർജവും ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും സ്നേഹവും എല്ലാം വരാൻ തുടങ്ങിയാൽ പിന്നെ നമുക്കൊന്നും തിരിഞ്ഞു നോക്കണ്ട, എല്ലാ കാര്യങ്ങളും അങ്ങനെ പോകും. അപ്പം അപ്രതീക്ഷിതമായിട്ട് കാര്യ തടസ്സങ്ങൾ വരുമ്പോൾ, അപ്രതീക്ഷിതമായിട്ട് എല്ലാത്തിനും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ആദ്യം ജാതകം നോക്കുക, അത് കഴിഞ്ഞിട്ട് അതിനുള്ള പരിഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുക, പിന്നെ നമ്മൾ ഈ പറയുന്ന കുറച്ച് യോഗാസും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മൂലാധാര ചക്രത്തേക്ക് ഉണർത്തിക്കൊണ്ടുവരാൻ നോക്കുക. ജാതകത്തിലെ കേതുവിൻ്റെ അനിഷ്ടഭാവങ്ങളും ശുക്രൻ്റെ രാശിഭാവങ്ങളും കാരണം ജാതകന് സകല കാര്യങ്ങളിലും തടസ്സം നേരിടുന്നുണ്ട്. പണ്ട് കാലത്ത് ഓരോ കുടുംബത്തിലുള്ള കുടുംബദേവത അല്ലെങ്കിൽ പരദേവതകൾക്ക് കുടുംബദേവതകൾക്ക് അല്ലെങ്കിൽ പരദേവതകൾക്ക് എന്താണ് വെച്ച ആരാധന, എല്ലാ തറവാട്ടിലും കുടുംബത്തിന് പരദേവതകൾ ഉണ്ടായിരുന്നു, അവർക്ക് വച്ച ആരാധന ഉണ്ടായിരുന്നു, അവർക്ക് വർഷത്തിലൊരിക്കോ മാസത്തിലൊരിക്കോ ഒക്കെ എന്താണ് അവർക്ക് വേണ്ട വഴിപാടുകൾ ചെയ്തിരുന്നു കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ കൂടി ചേർന്ന്. ഇത് പൂജകൾ, ഇങ്ങനെയുള്ള പൂജകൾ തുടർന്ന് കൊണ്ടുപോകാൻ എന്താണ് ഇന്നത്തെ കാലത്ത് സാധിക്കാതെ വരുന്നു. പണ്ട് മിക്കവാറും കുടുംബങ്ങളിലൊക്കെ എന്താണ് പൂജകൾ നടന്നിരുന്നത്, ഭഗവതി കാവുകൾ ഉണ്ടായിരുന്നു, കാവുകളിലും കാവിലെ ഭഗവതി ഉണ്ടായിരുന്നു, കാവില് അതുപോലെ പല തരത്തിലുള്ള ഇത് പൂജ ബലിയൊക്കെ നടന്നിരുന്നു. ഇന്നിപ്പോൾ അത് വന്ന് 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 ആർക്കും അത് ബുദ്ധിമുട്ടായി, ചെയ്യാതെയായി, അതൊക്കെ അന്യം നിന്ന് തോന്നി തുടങ്ങി. ഇങ്ങനെ വരുമ്പോൾ പല പ്രവൃത്തികളും ഏത് പ്രവൃത്തികൾ ചെയ്യാൻ ആരംഭിച്ചാലും അവിടെ എന്താണ് നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും സന്തതികൾക്കും ഒക്കെ തടസ്സം വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഒരു കാര്യം ചിന്തിക്കുന്നത്, നമ്മുടെ പരദേവതകൾക്ക് നമ്മൾ യഥാവണ്ണം ഒരു കാര്യവും ചെയ്യാതെയായി. പരദേവതകൾക്ക് ചെയ്യേണ്ടതായ പൂജകളും പരിഹാരങ്ങളും കർമ്മങ്ങളും ഒന്നും ചെയ്യാതെ വരുമ്പോൾ നമുക്ക് എന്താണ് അവിടെ പല വിഘ്നങ്ങളും
സംഭവിക്കുന്നു. അങ്ങനെ വരുമ്പോൾ വിഘ്ന നിവാരണത്തിനായിട്ട് നമ്മൾ പൊതുവെയുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതായിട്ട് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗ്രഹദോഷ പരിഹാര കർമ്മങ്ങൾ ചെയ്യണം. എന്തിനാണോ യഥാവിധി നമ്മൾ അനുഷ്ഠിക്കേണ്ടത് ആ പൂജകൾ നമ്മൾ അനുഷ്ഠിക്കണം. ഇപ്പോൾ വീട്ടിൽ നമ്മുടെ തറവാട്ടിലെ ഒരു കാവും അതിനോടനുബന്ധിച്ച് അവിടെ നമ്മൾ എന്താണ് ദേവതകൾ പരദേവതകളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം കഴിഞ്ഞ് ഒന്നോ രണ്ടോ തലമുറ വന്നപ്പോൾ അവരെയെല്ലാം മാറ്റി പുതിയ തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ സാങ്കല്പികമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പരദേവതകൾക്ക് ഒരു തൃപ്തി ഉണ്ടാവില്ല. ആ അതൃപ്തി നമ്മുടെ സന്താനങ്ങളിലേക്ക് എല്ലാ കാര്യത്തിലും അതൃപ്തി എന്താണ് കാര്യ തടസ്സമായിട്ട് രോഗദുരിതങ്ങളായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് വിവാഹ തടസ്സമായിട്ട് മറ്റുള്ള ദോഷങ്ങളായിട്ടൊക്കെ മാറും. അതുകൊണ്ട് തന്നെ വിഘ്ന പരിഹാരാർത്ഥം ഗണേശ ഭഗവാനെ എന്താണ് പൂജിക്കുന്നത് അത്യുത്തമമാണ്. ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷം അമാവാസി കഴിഞ്ഞു വരുന്ന ആ വെളുത്തവാവ് ചിങ്ങമാസത്തിലെ അന്നേ ദിവസം നമ്മൾ ഗണപതി പൂജ നടത്തുന്നതും നമ്മളെ പരദേവതകൾക്ക് വഴിപാടുകളൊക്കെ നടത്തുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് എന്തിനോ ഏതിനൊക്കെ തടസ്സം വരുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ പരദേവതകളുണ്ടോ നോക്കുക. പരദേവതകളുണ്ടെങ്കിൽ അവർക്ക് ചെയ്യേണ്ടതായ പൂജകൾ ചെയ്യാം. ശക്തയ പൂജകൾ ചെയ്യാം. അവരുടെ കാവുകളിൽ ശക്തയ പൂജകൾ തനിയെ ചെയ്യാം. അവിടെ ബലി ചെയ്യുന്നത് ദോഷമാണ് എന്ന് വിചാരിച്ചിട്ട് ബലി ചെയ്യാതിരിക്കരുത്. ബലി ചെയ്തുകൊണ്ടിരുന്നിടത്ത് ബലി തന്നെ ചെയ്യണം. അത് കീഴ്വഴക്കം അത് തന്നെയാണെങ്കിൽ അത് തന്നെ ചെയ്യണം. തലമുറ അത് ചെയ്യുന്നതിന് ഒരാളെ കുടുംബത്തിൽ നിന്നൊരു ഏതെങ്കിലും ഒരു കാരണവരെ അതിന് നമ്മൾ നിയോഗിക്കുക, എന്നിട്ട് അത് തന്നെ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിത്യജീവിതത്തിൽ ചെയ്താൽ മാത്രമേ നമുക്ക് മോക്ഷ പരിഹാരങ്ങളായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് ഏതോ ഒരു സ്വാത്വികനായ ബ്രാഹ്മണൻ വന്ന് പറഞ്ഞു അവിടെ അതൊന്നും ചെയ്യണ്ട, അവിടെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് പായസം വെച്ച് നേദിച്ച് എല്ലാവരും ഒന്ന് വന്ന് എണ്ണ ഒഴിച്ച് തൊഴുതിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അന്നേ വരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന കർമ്മങ്ങളൊക്കെ മാറ്റി നമ്മുടെ ഇഷ്ടത്തിനൊരു കാര്യം ചെയ്യുമ്പോൾ എന്താണ് ഒരിക്കലും നമ്മുടെ പരദേവതകൾക്ക് അത് തൃപ്തി ഉണ്ടാവില്ല. അവിടെ അതൃപ്തി ഉണ്ടാവും. ആ അതൃപ്തി നമ്മുടെ ജീവിതത്തിൽ എന്നും എന്താണ് കുടുംബത്തിലും തലമുറയ്ക്കും അത് ഒരു തീരാ കളങ്കമായിട്ട് മാറും. അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും അപ്രതീക്ഷിത തടസ്സങ്ങളും കാര്യ തടസ്സങ്ങളുമായിട്ട് മാറും. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ വേണ്ടാവണ്ണം ചിന്തിച്ച് പരദേവതകളെ പ്രീതിപ്പെടുത്തുക, നമ്മുടെ കുടുംബദേവതകളെ പ്രീതിപ്പെടുത്തുക, കാവുകളിലൊക്കെ നമ്മൾ ചെയ്യേണ്ടതായ വഴിപാടുകളൊക്കെ ചെയ്യുക. ബലി നടന്നിരുന്ന കാവുകളിലും ബലി നടന്നിരുന്ന തറവാടുകളിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ശക്തയ പൂജകളൊക്കെ ചെയ്യണമെങ്കിൽ അത് തന്നെ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അപ്രതീക്ഷിത തടസ്സങ്ങളൊക്കെ മാറി നമുക്കും നമ്മുടെ തലമുറയ്ക്കും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് ചെയ്യാനുള്ള സമയവും സന്ദർഭവും നമ്മൾ കണ്ടെത്തണം. ചിലവുകളേക്കാൾ ഉപരിയായിട്ട് അതിനുള്ള മാനസിക ആ ഒരു തയ്യാറെടുപ്പാണ് നമുക്ക് ഉണ്ടാവേണ്ടത്.